മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരജോഡികളായിരുന്നു മഞ്ജുവും ദിലീപും. വിവാഹബന്ധം വേർപെടുത്തിയതോടെ മഞ്ജു വാര്യർ വീണ്ടും സിനിമയിലേക്ക് വരികയും മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി ലഭിക്കുകയും ചെയ്തു. അതേസമയം ദിലീപ് ജനപ്രിയ നായകൻ എന്ന പദവിയിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു. നടിയാക്രമണവുമായി ബന്ധപ്പെട്ട കേസുമെല്ലാം ദിലീപിന്റെ കരിയറിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. പരസ്പരം പഴിചാരാതെ ഇവർ വേർപിരിഞ്ഞു. മകൾ മീനാക്ഷി ദിലീപിനൊപ്പം പോയി. പ്രതിസന്ധികളെല്ലാം സംയമനത്തോടെ സമീപിക്കുന്ന സ്ഥിരം ശൈലി മഞ്ജുവിനുണ്ട്. എങ്കിലും തന്റെ പ്രിയ സുഹൃത്തിന് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ ഇതിനു പിന്നിൽ ഗൂഢാലോചനയാണ് എന്ന് അമ്മയുടെ മീറ്റിംഗിൽ വെട്ടിത്തുറന്ന് മഞ്ജു പറഞ്ഞത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പക്ഷെ മഞ്ജുവിന് പറയാൻ ഒരുപാടുണ്ടെന്നും മഞ്ജു ദിലീപിനെതിരെ സംസാരിക്കുന്നില്ലെന്നും എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞാൽ ദിലീപിന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നും പല പ്രമുഖരും അഭിപ്രായപ്പെട്ടു. താരസംഘടനയായ അമ്മയും WCC സംഘടനയും തമ്മിൽ വലിയ പ്രശ്നമുണ്ടായിരുന്ന ആ സമയത്ത് മഞ്ജു ദുബായിലേക്ക് പോയതും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മഞ്ജു ഒരു കാര്യത്തിലും ഇടപെടാതെ ഒന്നും തുറന്നു പറയാതെ ഒഴിഞ്ഞു മാറുന്നതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ട് എന്ന് പലരും കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും അതിലൊന്ന് വളരെ ശ്രദ്ധേയമാണ്. ദിലീപ് മഞ്ജുവിനോട് ഫോണിൽ സംസാരിച്ചുവെന്നും തനിക്കെതിരെ ഒരു വാക്കുപോലും സംസാരിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നെന്നുമുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു.